ബുദ്ധി തന്നെയാണ് ഇതിനകത്തും കാണുന്ന ബുദ്ധി. ഇന്ത്യ രാജ്യത്തെ ശിഥിലമാക്കാൻ, ചിഹ്നമാക്കാനുള്ള ഏറ്റവും നല്ല ആയുധങ്ങളിലൊന്ന് ഈ പ്രചരണത്തിന്റെ വ്യാപകമായിട്ടുള്ള സന്ദേശം എത്തിക്കുക എന്നുള്ള തന്നെയാണ് ഇന്ന് ചിന്തിക്കുന്ന കുബുദ്ധികൾ ഇതിന്റെ പിന്നിലുള്ളത്. അപ്പൊ ഇതിന് ചുട്ട മറുപടി കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, മതേതര പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതിലെല്ലാം ഉപരിയായി ഷാജി ഇവിടെ സൂചിപ്പിച്ച് ഞാൻ ആവർത്തിക്കുന്നു, ഈ സമൂഹത്തിന് ഇസ്ലാമിലെ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരായ സമൂഹത്തിനുണ്ട് എന്നൊരു കാര്യം സംശയം വേണ്ട. ഈ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രവാചക തിരുമേനിയുടെ വചനങ്ങളിലൂടെയും ജീവിതചര്യകളിലൂടെയും മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം, ലോകത്തെ എല്ലാവരെയും ഒന്നുപോലെ കാണാൻ, പണക്കാരനും പാവപ്പെട്ടവനും ഒന്നും വ്യത്യാസമില്ലാതെ, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്ന ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകരായി കാർൾ മാർക്സിനേക്കാൾ എത്രയോ മുൻപേ സോഷ്യലിസം പ്രചരിപ്പിച്ച പ്രവാചക തിരുമേനിയുടെ ആളുകൾ, ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് നാട്ടിൽ നടത്തേണ്ടതല്ലേ എന്നുള്ളത് ചോദ്യം. രണ്ടോ മൂന്നോ ആളുകൾ ഇവിടെ ഷാജി സൂചിപ്പിച്ചതുപോലെ എവിടെയെങ്കിലും ഒരു ചെറിയ അവസരം കിട്ടിയാൽ അവിടെ ഒന്ന് കുത്തി കൊളമാക്കാം, പുണ്ണാക്കാമെന്ന് ചിന്തിക്കുന്ന രണ്ടോ മൂന്നോ പേരാണോ മഹാ അനുഭവ സമ്പത്തുള്ള, ഒരുപാട് പാരമ്പര്യമുള്ള, സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ സാഹോദര്യത്തിൻ്റെയും അതുപോലെ തന്നെ ജീവകാരുണ്യ മനുഷ്യ സ്നേഹ പ്രവർത്തനങ്ങളുടെയും മൂർത്തിമത്ഭാവമായ ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നത് ഈ ഗുണ്ടായുസം കാണിക്കുന്ന രണ്ടോ മൂന്നോ പേരാണോ, ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന മൂന്നോ നാലോ പേരാണോ? പക്ഷെ നമ്മുടെ സമൂഹത്തിൽ, അത് ഇസ്ലാമിൽ മാത്രമല്ല, ഇന്ന് സമൂഹത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മളെല്ലാം ഭീരുക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പത്ത് പേര് ഒന്നിച്ചു പോകുമ്പോൾ ഒരുത്തൻ വന്ന് നമ്മളോട് ബഹളം കാണിച്ചാൽ ആ ബഹളക്കാരനോട് ബഹളം ഉണ്ടാക്കാൻ പോകണ്ട, നമ്മൾ ഒഴിഞ്ഞു പോയേക്കാം എന്നുള്ളതാണ് അവൻ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹ മനസ്സാക്ഷിയുടെ ഇപ്പോഴത്തെ ഒരു ചിന്താഗതി. അതിനെ എതിർക്കാൻ നീ പറയുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ഭാവം നമുക്കില്ല. നമുക്ക് നിസ്സംഗത കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ചെറുപ്പക്കാർ പോലും ജീവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇവൻ പറയുന്നത് ശരിയല്ല, ഇതല്ല ശരിയായ വഴി എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ധാര, നേതൃത്വധാര നമുക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇതിനെ തോൽപ്പിക്കേണ്ടത് എങ്ങനെയാണ്? വിശ്വമഹത്വം ഉൾക്കൊള്ളുന്ന, സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാം മതത്തിൻ്റെ യഥാർത്ഥ പ്രചാരകരായി, ഇസ്ലാം മതം പഠിപ്പിക്കുന്ന യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസിയായി ഒരാൾ മാറിയാൽ ഒരു സംശയവും വേണ്ട, ഇത്രയേറെ മനുഷ്യസ്നേഹി വേറെ ഉണ്ടാകില്ല, ഇത്രയേറെ പരോപകാരപ്രദമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ വേറെ ഉണ്ടാകില്ല, ഇത്രയേറെ മനസ്സ് സമ്പന്നമായി നിൽക്കുന്ന ഒരാൾ വേറെ ഉണ്ടാകില്ല. യഥാർത്ഥ ഇസ്ലാമാകാനുള്ള പ്രേരണ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഇത്തരം വില കുറഞ്ഞ പ്രചരണങ്ങൾക്കുള്ള ചുട്ട മറുപടി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹം. ഒരു തീവ്രവാദവും വില പോകുന്ന നാടല്ല നമ്മുടേത്. കുറച്ചു കാലം നിലനിൽക്കും. നക്സൽ ബാരി സിദ്ധാന്തം നമുക്ക് കണ്ടതല്ലേ, കേരളത്തെ സംബന്ധിച്ച് ഒരു കാലത്ത് ഇളക്കി മറിച്ചിരുന്നതല്ലേ, കേരളം അവരുടെ പിന്നാലെ പോകുമെന്ന് നമ്മൾ വിചാരിച്ചു, തെലുങ്കാനയിലുണ്ടായ പക്ഷം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ മനസ്സ് ഈ തീവ്രവാദങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കൽ, അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും നമുക്കുണ്ടാകും എന്നുള്ള കാര്യം സംശയമുള്ളൂ. അത് ഉണ്ടാകുന്നത് ഇത്തരം പുരോഗമനപരമായിട്ടുള്ള സ്വന്തം മനസ്സാക്ഷിക്കകത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നജ്വത്തുൽ മുജാഹിദ് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴൊക്കെ തന്നെ എല്ലാ കമ്മ്യൂണിറ്റിയിലും എല്ലാ മതവിഭാഗങ്ങളിലും ചിന്താഗതിക്കാരുടെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഇതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ഇതിനകത്ത് വളരെ പുരോഗമനപരമായ ചിന്താധാരകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ, വിശ്വാസ പ്രമാണങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പരസ്പരം ഭിന്നിപ്പിക്കുന്നതിനപ്പുറത്തായി ഏകോപിപ്പിക്കുന്നതിൻ്റെ മേഖലകൾ കണ്ടെത്താൻ പരിശ്രമിച്ച ഒരു മഹത്തരമായ പ്രസ്ഥാനമാണ് എന്നുള്ള സംശയം. ഇവിടെ ഇന്ത്യ രാജ്യത്ത് അപകടകരമായ ഭീഷണികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. തീവ്രവാദത്തെ എല്ലാം തള്ളിക്കളയുന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങളെന്ന് നമുക്ക് ധരിക്കാനും കഴിയില്ല. മനുഷ്യന്മാരുടെ ചോര കുടിച്ച് അഹങ്കരിച്ച് അതിനകത്ത് ഏറ്റവും വലിയ ആഹ്ലാദം കണ്ടെത്തി അത് വോട്ടിൻ്റെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റാൻ, തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആയുധമാക്കി മാറ്റിയ നരേന്ദ്രമോദി മഹാഭൂരിപക്ഷത്തോടെ മൂന്നാം പ്രാവശ്യം ജയിച്ച നാടാണ് ഇന്ത്യ രാജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതും മഹാത്മാഗാന്ധി ജനിച്ച നാട്ടിൽ നിന്ന് ജനിച്ചത്. അപ്പോൾ ഇവിടെ ചില വഴക്കൂറുള്ള മണ്ണ് ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അത്തരം ഒഴുക്കിനെതിരെ നീന്താനും അതേ വാചകത്തിൽ മറുപടി പറയുന്ന ഒരു ജനമനസാക്ഷിയല്ല വേണ്ടത്. അതിനപ്പുറം ഈ കാപട്യത്തിനെതിരായി, ഈ കാമാലികൾക്കെതിരായി മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നേഹത്തിൻ്റെ പാരാവാരം തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നമുക്ക് ആവശ്യം. അത്തരം പരിശ്രമങ്ങൾക്ക് ഏറെ പരുത്തു പകരുന്ന ഒന്നാണ് ഇത്തരം ഇസ്ലാമിക
ദർശനങ്ങളുടെ യഥാർത്ഥ പ്രദർശനങ്ങളിലൂടെ, ഇസ്ലാമിൻ്റെ ജീവിത രീതിയിലേക്കുള്ള യഥാർത്ഥ നാൾ വഴികളിലൂടെ യാത്രയിലൂടെ ഈ സാൽവേഷൻ പോലെയുള്ള ഓൾ ഇന്ത്യ എക്സിബിഷൻസുകളും പ്രദർശനങ്ങളും സംഘടിപ്പിക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിനങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ ഒരവസരം തന്നതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ചുരുങ്ങിയ വാക്കുകളിലൂടെ മനസ്സ് തുറന്ന ബഹുമാനനായ കെ സി വേണുഗോപാൽ എം എൽ എ അവർക്ക് ആത്മാർത്ഥമായ കൃതജ്ഞത അറിയിക്കുന്നു. മതേതര രാജ്യത്തെ മുസ്ലിങ്ങളെന്ന സാമൂഹ്യ സംവാദത്തിൻ്റെ സമാപനം നിർവഹിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നത് കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ബഹുമാനനായ ഇമാം അബ്ദുറഹ്മാൻ സലഫി. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന അസ്തഫ അമ്മാ ബഅദ്. സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഈ സാമൂഹ്യ സംവാദത്തിൽ ഒരു ക്രോഡീകരണം നടത്തേണ്ട ആവശ്യമില്ല. ബഹുസ്വരതയാണെങ്കിലും ഈ സംസാരങ്ങളെല്ലാം ഏകസ്വരതയിലാണ് അവസാനിച്ചിട്ടുള്ളത് എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് കൃഷ്ണയ്യർ മുതൽ ഇവിടെ അവസാനം സംസാരിച്ച കെ സി വേണുഗോപാൽ എം എൽ എ അടക്കമുള്ള എല്ലാ അതിഥികളുടെയും അഭിപ്രായങ്ങളെ, നിർദ്ദേശങ്ങളെ ഞാൻ അടിവരയിടുകയാണ്. അവസാനമായി കൂട്ടിച്ചേർക്കണം എന്നു തോന്നുന്ന ഒരു കാര്യം പ്രിയങ്കരനായ കെ എം ഷാജിയുടെ സംസാരത്തിൽ ഉൾപ്പെടുകയും ചെയ്തു. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ആരോഗ്യപരമായ അവസ്ഥ പരിചയമുള്ളവർക്ക് ബോധ്യപ്പെടുന്നുണ്ടാവും. സമയമാണെങ്കിലോ നാം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചയിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മുസ്ലിം സമൂഹത്തിൽ ഇതര സമുദായങ്ങളോട്, ഇതര മതവിഭാഗങ്ങളോട് എങ്ങനെ വർത്തിക്കണം എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഏറെ ഇവിടെ സംസാരം നടന്നിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ മാനവികമായ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച്, ഇസ്ലാമിൻ്റെ സാഹോദര്യത്തെയും സമത്വത്തെയും സംബന്ധിച്ച്, ഇസ്ലാം എല്ലാവരെയും ഉൾക്കൊള്ളാൻ പ്രവിശാലമാണെന്ന, ഇസ്ലാമിൻ്റെ മൗലികമായ തത്വങ്ങൾ പഠിച്ചു മനസ്സിലാക്കി തൻ്റെ വിധിന്യായങ്ങളിൽ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്ന കൃഷ്ണയ്യരുടെ സംസാരം മുതൽ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, ഇവിടുത്തെ ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്, സച്ചാർ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികളും അതുപോലെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും നിലനിർത്തിക്കൊടുക്കുന്നത്, നേടിക്കൊടുക്കുന്നത് ഒരു പ്രീണനമല്ല, അവകാശമാണ് എന്ന് തുടങ്ങിയിട്ടുള്ള വിലയിരുത്തലുകൾ, ഇതെല്ലാം തന്നെ ഇക്കാര്യങ്ങളിലേക്ക് ആവശ്യമായ ഖുർആനിക സൂക്തങ്ങൾ ഇവിടെ ഉദ്ധരിക്കപ്പെട്ടു. ഈ വസ്തുത വിശദീകരിക്കുന്ന ചരിത്രപരമായ തെളിവുകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഈ വസ്തുത സ്വതസിദ്ധമായ ശൈലിയിൽ ധന്യമായ, ഉത്ബുദ്ധമായ, ഈ സദസ്സിന് സ്വീകരിക്കാവുന്ന വിധത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. വിഷയത്തിൻ്റെ കാതലായ വശം, ഒരു ബഹുമത സമൂഹത്തിൽ, മതേതര രാജ്യത്ത് മുസ്ലിം എങ്ങനെ ജീവിക്കണം എന്നതു സംബന്ധിച്ചാണ്. ഇത് സംബന്ധമായി രണ്ട് മൂന്ന് കാഴ്ചപ്പാടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മതേതര രാജ്യത്ത് ജീവിക്കുന്ന ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷത്തിനനുസരിച്ച് തങ്ങളുടെ വിശ്വാസവും മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും മാറ്റേണ്ടതുണ്ടോ? അങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വാദിക്കുന്ന ചില ആളുകൾ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതേപോലെ തന്നെ മതേതര രാജ്യത്ത്
ജീവിക്കുന്ന ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെ മേൽ ആധിപത്യം നേടിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കുകയാണോ വേണ്ടത്? അതാണോ അവരുടെ ദൗത്യം എന്നതാണ് മറുവശത്ത് നടക്കുന്ന മറ്റൊരു ചർച്ചയും കാഴ്ചപ്പാടുകളും. മൂന്നാമതായി, ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിൻ്റെ ഭൗതികമായ അസ്തിത്വം സംരക്ഷിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നതു മാത്രമാണോ ഇവിടെ സ്വീകരിക്കപ്പെടേണ്ടത് എന്നതാണ് മൂന്നാമത്തെ ഒരു കാഴ്ചപ്പാട്. അതിന് തന്നെയും ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും തീവ്രവാദപരമായ നിലപാടുകൾ തന്നെ സ്വീകരിക്കാം എന്ന ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. ജനാധിപത്യ വ്യവസ്ഥിത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഭൗതികമായ അസ്തിത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി യത്നിക്കുക, അതിലൂടെ മാത്രം അവസാനിക്കുന്നതാണോ